ഞങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നും അഭിമുഖീകരിക്കുന്ന ഉത്തരം പറയുന്ന ഒരു ചോദ്യം ഇനി അങ്ങോട്ട് ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ ഓരോരുത്തരും ഉത്തരം പറയുകയും വാക്സിനേഷൻ എടുക്കുന്ന പുറകോട്ട് പോകുന്നവരെ പ്രോത്സാഹിപ്പിച്ച് വാക്സിൻ എടുക്കുകയും ചെയ്യണം അതുകൊണ്ടാണ് എന്താണ് ഈ ചോദ്യം രണ്ട് ഡോസ് വാക്സിനും എടുത്തു എടുത്തതിന് ശേഷവും കോവിഡ് പോസിറ്റീവായി ഇപ്പോൾ വാക്സിൻ ഫലം ചെയ്യുന്നില്ല എങ്കിൽ എന്തിനാണ് ഈ ഒരു വൃദ്ധാശ്രമത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളെ നിർബന്ധിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രതിരോധം എന്ന് പറയുന്നത് വിവിധ തലങ്ങളായിട്ട് പറയാം ഏറ്റവും ഐഡിയലായിട്ടുള്ള പ്രതിരോധം നമ്മൾ അഞ്ച് പേരെ ഉദാഹരണമായിട്ട് പറയാം ായിട്ടുള്ള പ്രതിരോധം കിട്ടിയിരിക്കുന്ന ഒരാൾക്ക് രോഗാണുവുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ രോഗാണു അയാളുടെ ദേഹത്തേക്ക് മൂക്കിലേക്ക് അടുത്തേക്ക് വരുന്നു പക്ഷേ അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല ചേമ്പിൻ്റെ താളിൽ വരുന്ന വെള്ളം പോലെ പുറത്തേക്ക് പോവുകയാണ് അപ്പം അദ്ദേഹത്തിൻ്റെ മേൽ ആ രോഗാണുവിനെ നിലനിൽപ്പില്ല അതാണ് ഏറ്റവും നല്ല പ്രതിരോധം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് അസുഖം വരുന്നില്ല എന്ന് മാത്രമല്ല ഈ ദേഹത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അസുഖം കിട്ടാനും സാധ്യതയില്ല രോഗമാണ് ഈച്ച വന്നിരിക്കുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ ദേഹത്തിരിക്കാൻ പോലും സാധിക്കാത്ത പ്രതിരോധം ചൈൽഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള പ്രതിരോധം ഏതെങ്കിലും ഇന്നത്തെ വാക്സിനുകൾ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ചിലപ്പം ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും പഠനങ്ങൾ ഇനിയും വരട്ടെ എം ആർ എൻ എ വാക്സിനാണ് ഈ നിരയിലെ ഏറ്റവും നമുക്ക് പറയാവുന്ന എടുത്തു പറയാം അതിൽ തൊട്ട് താഴെയുള്ള രണ്ടാമൻ വൈറസുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അദ്ദേഹത്തിൻ്റെ മേലെ വന്ന് രോഗാണു ഉള്ളിലേക്കും കടന്നു പക്ഷേ അദ്ദേഹത്തിന് യാതൊരു ലക്ഷണം ഉണ്ടായില്ല രോഗാണു കടന്നു എന്നും അറിയാത്ത ഒരു അവസ്ഥ അദ്ദേഹത്തിന് അസുഖം ഉണ്ടായില്ല പക്ഷെ ഒരു കാര്യം ഇദ്ദേഹം ഇദ്ദേഹം മറ്റുള്ളവരിലേക്ക് രോഗാണുവിനെ കൊടുക്കാനുള്ളൊരു സാധ്യത ഉണ്ട് ഇപ്പൊ സ്വയം സുരക്ഷിതനാണ് ഒരു രോഗവുമില്ലാതെ പക്ഷെ രോഗാണു കടന്നു വന്ന് അദ്ദേഹത്തിന്റെ ദേഹത്തിരുന്ന് മൂക്കിലിരുന്ന് വായിലിരുന്ന് ചിലപ്പോൾ മറ്റാളിലേക്ക് കൊടുക്കാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആള് രോഗാണു കടന്നു ുകുന്നു ഇത്തിരിയൊക്കെ രോഗലക്ഷണങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുന്നു ചിലപ്പം അത് വെച്ച് അദ്ദേഹം തൊഴിലിനു പോകുന്ന ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നേ ഇല്ല ഒരു മൈൽഡ് സിംറ്റംസ് നാലാമത്തെയാണ് ഇതും കടന്നു വെച്ച് രോഗലക്ഷണങ്ങൾ കുറച്ച് കൂടുതലായിരുന്നു ഹോസ്പിറ്റലിൽ കട വന്നു പക്ഷേ അഞ്ചാറു ദിവസം കൊണ്ട് പോന്നു അഞ്ചാമത്തെ ആൾ രോഗലക്ഷണങ്ങൾ വളരെ തീവ്രമായി ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്തു ഓക്സിജൻ കുറഞ്ഞ് കോംപ്ലിക്കേഷൻസ് പലതും വന്നു അതിനും അപ്പുറത്തുള്ള ഒരാൾ ഐ സിയുൽ കിടന്നു ഏതാനും ദിവസം കഴിഞ്ഞ് വെന്റിലേറ്റർ ലോ കോംപ്ലിക്കേഷൻ കോംപ്ലിക്കേഷനൊന്ന് മരണമടഞ്ഞു വാക്സിൻ എടുത്ത ശേഷം ഇതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും ഐഡിയലായിട്ടുള്ള പ്രതിരോധം ചിലപ്പം ഒരു വാക്സിൻ നൽകുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് മാർക്കറ്റിലുള്ള എല്ലാ വാക്സിനുകളും ഉറപ്പു തരുന്ന ഒരു കാര്യമുണ്ട് ഇങ്ങേ അറ്റത്തെ പറഞ്ഞിരുന്നു ഐ സി യു അഡ്മിഷൻസ് ആൻഡ് ഡെത്ത് നൂറ് ശതമാനവും എന്ന് തന്നെ പറയാം നൂറ് എന്ന് പറഞ്ഞ് ഇത്തിരി കൂടി പോവുമായിരിക്കും എങ്കിലും എല്ലാ വാക്സിനുകളും ഉറപ്പു തരുന്നത് വലിയ രോഗലക്ഷണങ്ങളും ഐ സി യു അഡ്മിഷനും മരണങ്ങളും ഉണ്ടാവില്ലേ എന്നുള്ള ഉറപ്പാണ് അതേസമയം മൈൽഡായിട്ട് അസുഖങ്ങളുണ്ടാവാം നിങ്ങൾ പോസിറ്റീവ് ആവാം അപ്പം ആ ഒരു സുരക്ഷിതത്വൻ്റെ വിവിധ തലങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വാക്സിനിൻ്റെ സുരക്ഷിതത്വം ഉണ്ടാവില്ലെന്ന് പറഞ്ഞ് ആരും തന്നെ എടുക്കാതിരിക്കരുത് ഈ പറഞ്ഞിരുന്ന വാക്സിനുകളുടെയും നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും മോഡേണ വാക്സിനും ഫൈസർ വാക്സിനും തൊണ്ണൂറ്റിനാലും തൊണ്ണൂറ്റഞ്ച് ശതമാനം സുരക്ഷിതത്വം കോവിഷീൽഡ് ഏകദേശം എഴുപത് ശതമാനം സുരക്ഷിതത്വം നൽകുന്നു ഭാരത് ബയോടെക്കിന്റെ കോവാക്സിൻ എൺപത്തിയൊന്ന് ശതമാനം സുരക്ഷിതത്വം നൽകുന്നു സ്പുട്നിക് വാക്സിൻ തൊണ്ണൂറ്റി രണ്ടോളം ശതമാനം സുരക്ഷിതത്വം നൽകുന്നു അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നൂറ് ശതമാനം സുരക്ഷിതത്വം ഇതിനൊന്നിനും ഇല്ല കോവിഷീൽഡിൻ്റെ കാര്യത്തിൻ്റെ അടുത്ത് മുപ്പത് ശതമാനം ആളുകളിലും ഫലം ചെയ്യാതെ പോകാം രണ്ട് വാക്സിൻ എടുത്തതിന് ശേഷവും അദ്ദേഹം പോസിറ്റീവ് ആവാം മൈൽഡ് അസുഖങ്ങൾ ഉണ്ടാവാം അത് മോഡേണ വാക്സിൻ എടുത്ത ഫൈസറിന്റെ വാക്സിൻ എടുത്ത ആളുകൾക്ക് അഞ്ച് ശതമാനം ആളുകൾക്ക് പോസിറ്റീവ് ആവാം അപ്പം അവരെ മുഴുവനും വാക്സിൻ ഫെയിലിയർ എന്നല്ല പറയുന്നത് അവരിലും സുരക്ഷിതത്വമുണ്ട് അവരാരും തന്നെ ഐ സി അഡ്മിഷനും മരണവും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഈ കേസുകളിൽ വളരെ വളരെ അപൂർവമായിട്ടുണ്ടായിട്ടുള്ള മരണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും അവിടെ മറ്റു പല ഘടകങ്ങളും കാരണങ്ങളും കോമോർബിറ്റീസും ഒക്കെ ഉണ്ടായ ആളുകളിലായിരിക്കാം രണ്ട് ഡോസ് എടുത്തിട്ടുള്ള ഐ സി യു കേസോ മരണങ്ങളോ ഉണ്ടായിട്ടുള്ളത് വളരെ അപൂർവമാണ് അപ്പം ഈ ഒരു കാര്യം ആരോഗ്യപ്രവർത്തകർ മാത്രമല്ല നമ്മൾ ഓരോരുത്തരും സംശയാലുക്കൾക്ക് ഇതേ സംശയം വെച്ച് വാക്സിൻ എടുക്കാൻ പോകാതിരിക്കുന്നവരോട് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ നമ്മൾ വാക്സിൻ എടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം നന്ദി